അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ എൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ എൻ്റെ ഒരു ഓൺ വോയിസ് വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിഡിലൻ ദം ബിരിയാണിയാണ്, ചിക്കൻ ദം ബിരിയാണി. ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു റെസിപ്പിക്ക് മെയിനായിട്ടൊരു പേരെന്ന് പറഞ്ഞാൽ ത്രീ സ്റ്റെപ്പ് ബിരിയാണി, അല്ലെങ്കിൽ ത്രീ ഇൻഗ്രീഡിയൻ്റ് ബിരിയാണി. ഒരു മൂന്ന് ചേരുവകളുകൊണ്ട് നമുക്ക് എക്കിഡ്ലം ബിരിയാണിയാക്കാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇതൊരു ഓൺ വോയിസ് വീഡിയോയിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് നല്ല നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാമെന്ന്. എന്നാൽ പിന്നെ മൊഞ്ചുള്ള ഉസ്സാറുള്ള ദം ബിരിയാണി ഒന്ന് എങ്ങനെ ആക്കില്ലെന്നൊന്ന് കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ബൗളിൽ അരി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത പ്ലേറ്റിൽ ഞാൻ കുറച്ച് ചിക്കൻ നന്നായിട്ട് പൊരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി പൊരിച്ചെന്ന് വെച്ചാൽ നോർമൽ ഫ്രൈ, നമ്മൾ എല്ലാ ബിരിയാണിക്കും വേണ്ടിയിട്ട് പൊരിക്കുന്ന പോലെ തന്നെ. പിന്നെ എടുത്ത അരിൻ്റെ അളവ് എന്ന് വെച്ചാൽ 1 കിലോ അരി. ഞാൻ ഇവിടെ നെയ്ച്ചോറാക്കി മാറ്റി വെച്ചതാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ നെയ്ച്ചോറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള അളവ് എന്ന് വെച്ചാൽ 1 കിലോ അരിക്ക് 1 കിലോ ചിക്കൻ, ആ ഒരു അളവിലാണ് ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അല്ലെങ്കിൽ കീ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതാണ് രസ ചിക്കൻ ബിരിയാണി മസാല മിക്സ്. ഇതൊരു 3-സ്റ്റെപ്പ് ബിരിയാണി മസാല മിക്സ് ആണ്. ഇത് ഞാൻ 3-ാമത്തെ തവണയാണ് ഈ ഒരു മസാല മിക്സ് യൂസ് ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്. നല്ലൊരു പാക്കിങ്ങിലാണ് വരുന്നത്. ഇൻഷാല്ലാ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഈ മസാല വരുന്നത്. ഇനി നമുക്കിതിൻ്റെ മെയിൻ സ്റ്റെപ്പിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കാം. അതിനുശേഷം നമ്മൾ ബൗളിൽ മാറ്റി വെച്ച രസ ചിക്കൻ ബിരിയാണി മസാല മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാല നന്നായിട്ട് നല്ല മൊഞ്ചിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ചിക്കനിലും നന്നായിട്ട്, എല്ലാ ചിക്കനിലും എല്ലാ സൈഡിലും മസാല നന്നായിട്ട് പിടിക്കണം. അപ്പം കുറച്ച് സമയം ഇത് മിക്സ് ആകുന്നവരെ നമ്മൾ ഇത് നിളക്കി കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ടൊരു 5-6 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ നിങ്ങൾ പൊരിക്കാതെ ചിക്കനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വേവിച്ചെടുത്തിട്ട് വേണം അടുത്ത പ്രോസസ്സിലേക്ക് പോകാൻ. ഇനി 5 മിനിറ്റ് ശേഷം തുറന്ന് നോക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചിക്കനെല്ലാം എല്ലാ സൈഡിലേക്കും സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഞാൻ ആദ്യം ഉണ്ടാക്കിയ നെയ്ച്ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇവിടെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഞാൻ ഇവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടവർക്ക് മാത്രം, അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ ഇതിൽ കൂട്ടുന്നില്ല. ഇത് ആവശ്യമുള്ളവർക്ക് മാത്രം യൂസ് ചെയ്യുക. ഇതില്ലെങ്കിലും ബിരിയാണി ഉണ്ടാക്കും. അപ്പോൾ നമ്മളിത് കുറച്ച് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഒരു ടീസ്പൂൺ ഓളം ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇതും വെറും ഓപ്ഷണലാണ്. പിന്നെ കുറച്ച് കസ്തൂരി മെത്തി.
ഇനി ബാക്കി വരുന്ന ചോറും കൂടി ഇതിന്റെ മുകളിലേക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചെമ്മിയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ദം ചെയ്തിട്ടെടുക്കാം. അപ്പൊ ഇതാണ് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു രസ ചിക്കൻ ബിരിയാണി മസാല മിക്സ്. ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്, ഇതാക്കണ്ടല്ലോ നമ്മള് ബിരിയാണി എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. കണ്ടില്ലേ, ഇതാണ് നമ്മളെ ബിരിയാണി, നമ്മളെ ചിക്കൻ ദമ്മിന് എത്ര എളുപ്പത്തില് ഇപ്പൊ ആക്കി കഴിഞ്ഞത്. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇത് സെർവ് ചെയ്യാം. എൻ്റെ അടിയിലാണെല്ലാം മസാല ഉള്ളത്. ഞാൻ അടിയിൽ നിന്ന് ഫസ്റ്റ് ഓരുമ്പോൾ അടിയിൽ മസാലയും പിന്നെ മുകളിൽ ചോറുമായിട്ടാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ചിക്കൻ ദം ബിരിയാണി, ഈസി ചിക്കൻ ദം ബിരിയാണി. ഇൻഷാല്ലാ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് സൈഡ് അല്ലെങ്കിൽ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മളെ വീട്ടിൽ കുക്കിംഗ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഈ രസ മസാല മിക്സ് ഉപയോഗിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഒരു കുട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇൻഷാല്ലാ ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. എന്റെ വീഡിയോസ് ഇതുവരെ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാല്ലാ. സോ ടിൽ ദെൻ, സ്റ്റേ ട്യൂൺ. ബൈ ബൈ.